ஜனம் ஆத்ம மாரியா ஆத்மீய மாமுணர்வாலே தீப்தமாக்கணே வஜனம் மழையாய் பெய்யும் கிருபதன் நிறவாயொழுகும் விடுதல் நல்குந்த வச்சனம் அறிவி വചനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ കാരുണ്യവാനായ കർത്താവെ അങ്ങയുടെ വചനം സ്വീകരിക്കുവാനായി ഞങ്ങളുടെ ഹൃദയ നിലങ്ങളെ ഒരുക്കണമേ അങ്ങയുടെ സ്വരം ശ്രവിക്കുമ്പോൾ വലിയ അഭിഷേകവും അനുഗ്രഹവും ഞങ്ങളിൽ നിറയട്ടെ അങ്ങയുടെ വചനം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടുകയും ശക്തിപ്പെടുകയും സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ തമ്പുരാനെ ഈ നിമിഷം അങ്ങയുടെ സാന്നിധ്യം കൂടുതൽ അധികമായി അനുഭവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈ സമയം മാധ്യസ്ഥം വഹിക്കണമേ ആമ്മേ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എട്ടു ദിവസങ്ങൾക്കു ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടി ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ യേശു അവനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ പ്രിയമുള്ളവരെ പുതി സാധാരണ ഈ വചനഭാഗം നമ്മൾ ധ്യാനിക്കുക അപ്പോൾ തോമാസ് ലിഹായുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും ഓർമ്മിക്കാറുണ്ട് തോമസിന് ആദ്യഘട്ടത്തിൽ നഷ്ടമായ ദൈവാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷേ മറ്റുള്ളവരെക്കാൾ അധികമായി പുറത്തിറങ്ങി നടക്കാൻ അദ്ദേഹം കാണിച്ച ധൈര്യത്തെക്കുറിച്ച് പറയാറുണ്ട് അതൊക്കെ എന്തുമാകട്ടെ ഈ വചനഭാഗം നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തയുണ്ട് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ പതിനെട്ടാം അധ്യായം പത്തൊമ്പതും ഇരുപതും തിരുവചനങ്ങൾ ഇപ്രകാരമാണ് ഭൂമിയിൽ നിങ്ങളിൽ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് തോമാസ് ലിഹായിക്ക് ആദ്യഘട്ടത്തിൽ യേശുവിനെ അനുഭവിക്കാൻ കഴിയാതെ പോയത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ആ വചനം നമ്മോട് പറയുക ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതൽ ദൈവാനുഭവം നമുക്ക് ലഭ്യമാകുക ഈ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ തന്നെ തൊട്ട് മുൻപുള്ള വചനഭാഗം ഇപ്രകാരം പറയും ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശുവെന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേ ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് ഒരു മുറിയിലായിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ വചനം കുറിക്കുക യേശു അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇങ്ങനെയാണല്ലോ നാം കാണുക അവരെല്ലാം ഉദ്ധിതനായ തമ്പുരാനെ കണ്ട് ഒരുപാട് സന്തോഷിച്ചു അതിനുശേഷം ഓരോരുത്തർക്കും അവിടുന്ന് പരിശുദ്ധാത്മാവിനെ സമ്മാനിക്കുകയാണ് ആ സമയം അവരോടുകൂടി തോമാസ്ലിഹ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ വായിച്ചത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ആ ദൈവാനുഭവം അദ്ദേഹത്തിന് നഷ്ടമായി അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ യേശു നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ദാനം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പക്ഷേ പിന്നീട് നമ്മൾ കണ്ടു ഈ ഒരു കൂട്ടായ്മയിലേക്ക് അവരുടെ ഇടയിലേക്ക് തോമാസ് ലിഹ തിരികെ വരികയാണ് ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക എട്ടു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും കൂടെ ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അതിനുശേഷം തോമാസ് ലിഹായെ തൻ്റെ അരികിലേക്ക് വിളിച്ച് അവൻ പറയുകയാണ് എൻ്റെ കൈകൾ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വെക്കുക അപ്പോഴാണ് തോമാസ് ലിഹ ഇപ്രകാരം പ്രാർത്ഥിച്ചത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ നമുക്കറിയാം വലിയ ഒരു ദൈവാനുഭവത്തിൽ നിന്നും ഉതിരുന്ന വാക്കുകളാണത് തോമാസ് ലിഹായുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുമാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ സ്നേഹമുള്ളവരെ ഇത്ര വലിയ ഒരു ദൈവാനുഭവം അദ്ദേഹത്തിന് ലഭിക്കുന്നത് എവിടെ വെച്ചാണ് ഒരു സമൂഹത്തിൽ വെച്ചാണ് ഒരു കൂട്ടായ്മയിൽ വെച്ചാണ് മറ്റുള്ള ശിഷ്യന്മാരുടെ ഒപ്പമായിരുന്നപ്പോഴാണ് അവരങ്ങനെ ഒരുമിച്ച് ചേരാനുള്ള കാരണങ്ങൾ എന്തുമാകട്ടെ അത് ഭയം കൊണ്ടാകാം നിരാശ കൊണ്ടാകാം അത് എന്തുമാകട്ടെ പക്ഷേ അങ്ങനെ ഒരു സമൂഹത്തിലാണ് ദൈവം ഇടപെടുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികമായി ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം അതാണ് ഒരു പക്ഷേ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നമ്മൾ പലരും വ്യക്തിപരമായ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അത് നാമും ഈശോയും തമ്മിലുള്ള ആഴമായ ബന്ധത്തിലേക്ക് നമ്മെ വളർത്തും അതിൽ യാതൊരു സംശയവുമില്ല വ്യക്തിപരമായ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും എങ്കിലും പ്രിയമുള്ളവരെ ഒരു പക്ഷേ ദൈവം കൂടുതൽ നമ്മെ അനുഗ്രഹിക്കുക ദൈവം നമ്മെ കൂടുതൽ അഭിഷേകം കൊണ്ട് നിറയ്ക്കുക മറ്റുള്ളവരുടെ കരം പിടിച്ച് മറ്റുള്ളവരുടെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ആദ്യത്തെ അധ്യായങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നത് അപ്രകാരമുള്ള ഒരു അനുഭവമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാമത്തെ അധ്യായത്തിൽ ഇതുപോലെ ശിഷ്യന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അവിടെ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം രണ്ടാമത്തെ അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി നമുക്ക് ഏറെ പരിചിതമായ ഒരു വചനഭാഗമാണിത് പക്ഷേ അവിടെയും നമ്മൾ കാണുന്നത് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രമാണ് അങ്ങനെ ഒരു കൂട്ടായ്മയിലേക്കാണ് ദൈവം അഗ്നി രൂപത്തിൽ എൻ്റെ ആത്മാവിനെ വർഷിക്കുന്നത് ഈ ശിഷ്യന്മാരെ കുറിച്ച് നമുക്കറിയാം ഒരുപാട് വേദനകൾ ഉള്ളിൽ പേറിയ മനുഷ്യരായിരുന്നു കാരണം ഇത്ര വർഷങ്ങൾ യേശുവിൻ്റെ ഒപ്പം നടന്നു യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രവിച്ചു അവൻ ചെയ്ത നിരവധിയായ അത്ഭുതങ്ങൾ കണ്ടു അങ്ങനെ യേശു ദൈവമാണെന്ന് ഉറച്ചു വിശ്വസിച്ച് ജീവിച്ച മനുഷ്യരായിരുന്നു അവരോരോരുത്തരും എന്നാൽ അവരുടെ കൺമുൻപിൽ തന്നെ ആ ദൈവം ഇല്ലാതാകുന്നത് ആ ദൈവം മരണപ്പെടുന്നത് അവർക്ക് കാണേണ്ടി വന്നു അങ്ങനെ വലിയ നിരാശയിൽ വലിയ ദുഃഖഭാരത്തിൽ കഴിഞ്ഞിരുന്ന നാളുകളാണ് ഇതെല്ലാം അവിടേക്കാണ് ദൈവം കടന്നു വരുന്നത് അവിടേക്കാണ് തമ്പുരാൻ്റെ ആത്മാവ് വർഷിക്കപ്പെടുന്നത് ഇത്രയും ഒരു പക്ഷേ ഈ ശിഷ്യന്മാരെല്ലാം തനിയെ ഏതെങ്കിലും വഴിക്ക് പോയിരുന്നെങ്കിൽ ഈ ശിഷ്യന്മാരെല്ലാം സ്വന്തം വഴി തേടിപ്പോയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല മറിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദുഃഖങ്ങളിൽ നൊമ്പരങ്ങളിൽ ഒരുമിച്ച് മറ്റുള്ളവരുടെ കരം പിടിച്ച് പ്രാർത്ഥിച്ച ഒരു സമൂഹം അവിടെയാണ് ഇതുപോലെ അനുഗ്രഹം വർഷിക്കപ്പെടുന്നത് പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക ആകാശത്തിന് കീഴുള്ള സകല ജനപദങ്ങളിലും നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു ആരവം ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അവർ വിസ്മയഭരിതരായി പറഞ്ഞു ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയരല്ലേ നാം എല്ലാവരും താൻ താങ്കളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നതെങ്ങനെ ഇതാണ് അവരുടെ എല്ലാവരുടെയും ചോദ്യം എല്ലാവർക്കും അത്ഭുതമാണ് കാരണം അത്രയും അഭിഷേകമാണ് ആ സമൂഹത്തിൽ നിറഞ്ഞത് ഇതിൽ ഒരു വ്യക്തിക്കും മനസ്സിലാകാത്ത വിധത്തിലാണ് ദൈവം അപ്പസ്തോലന്മാരിലൂടെ ഇടപെട്ടത് കാര്യമുള്ളവരെ അതിൻ്റെ കാരണം ഒന്നു മാത്രമേ ഉള്ളൂ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലെ മറ്റുള്ളവരുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെയധികമാണ് കുടുംബത്തിലുള്ളവരുടെ സുഹൃത്തുക്കളുടെ ജോലി മേഖലയിലുള്ളവരുടെ ഒപ്പം പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ സമയം ചെലവഴിക്കണം അങ്ങനെ ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ അവിടെ നടക്കും അങ്ങനെ ചെയ്താൽ നമ്മൾ ഒരിക്കലും കരുതാത്ത വിധത്തിൽ അഭിഷേകം കൊണ്ട് അനുഗ്രഹം കൊണ്ട് തമ്പരാൻ നമ്മെ നിറയ്ക്കും യാക്കൂബുസ്ലിഹ എഴുതിയ ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൽ ഒരു വചനമുണ്ട് യാക്കൂബുസ്ലിഹ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാം തിരുവചനം വചനം ഇപ്രകാരമാണ് നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് ഇതാണ് സ്ലേഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം പരസ്പരം പ്രാർത്ഥിച്ചാൽ വലിയ സൗഖ്യാനുഭവം നമുക്ക് ലഭിക്കും അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം പ്രിയമുള്ളവരെ എനിക്ക് തോന്നുക നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കുറവുകളും നമ്മുടെ ബലഹീനതകളും നമ്മുടെ ജീവിതത്തിലെ ചില തിന്മകളുമൊക്കെ അനുഗ്രഹം ലഭിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കാം എന്നാൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ബലഹീനതകളൊക്കെ ഒപ്പമുള്ളവരുടെ പുണ്യങ്ങൾ കൊണ്ട് നന്മകൾ കൊണ്ട് നികത്തപ്പെടും അതുകൊണ്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റപ്പെടും ഈ അടുത്ത നാളുകളിൽ ഒരു കുടുംബം ഇവിടെ ധ്യാനത്തിനായി വന്നു ഭാര്യയും ഭർത്താവും മകളും എൻ്റെ മുൻപിൽ വന്നിരുന്നു അതിനുശേഷം അവർ പറഞ്ഞത് ഇപ്രകാരമാണ് ആ സഹോദരി രക്താർബുദം മൂലം ക്ലേശിക്കുകയായിരുന്നു അവരെന്നോട് പറഞ്ഞു അച്ഛ രോഗം വന്നിട്ട് ഇത് അഞ്ചാമത്തെ വർഷമാണ് കൊടിയ വേദനയിലൂടെ കടന്നുപോയ പോയ ചില നാളുകൾ പലതവണ കീമോതെറാപ്പിക്ക് വിധേയാകേണ്ടിയിരുന്നു അതിൽ ഒൻപതെണ്ണം നട്ടല്ലിലാണ് ചെയ്തത് ഒരുപക്ഷെ ഡോക്ടേഴ്സ് അത് ചെയ്യാൻ മടിച്ചുനിന്ന ഒരവസ്ഥ കാരണം നട്ടല്ലിൽ കീമോതെറാപ്പി ചെയ്യുമ്പോൾ ആ വ്യക്തി തളർന്നു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പക്ഷേ ഈ സ്ത്രീ എന്നോട് പറഞ്ഞു ആ നാളുകളിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥികമായിരുന്നു ഒരു കുടുംബമായി തമ്പുരാൻ്റെ മുൻപിൽ നിൽക്കുമായിരുന്നു അതെനിക്ക് തന്നത് വലിയ ശക്തിയാണ് അതുകൊണ്ട് ഞാൻ ആ ഡോക്ടേഴ്സിനോട് പറഞ്ഞു നിങ്ങളിത് ധൈര്യമായിട്ട് ചെയ്യുക ഞാനാണ് അവർക്ക് ധൈര്യം നൽകിയത് സ്നേഹമുള്ളവരെ അവരിപ്രകാരമാണ് പറഞ്ഞത് നട്ടല്ലിൽ കീമോതെറാപ്പി ചെയ്താൽ ആ വ്യക്തി എഴുന്നേറ്റ് നിവർന്ന് നിൽക്കണമെങ്കിൽ തന്നെ ഒരു ഒരുപാട് സമയം കഴിയേണ്ടി വരും എന്നാൽ അതെല്ലാം ചെയ്തിട്ടും ഈ സ്ത്രീ അവരെ എല്ലാം അത്ഭുതപ്പെടുത്തി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു നടക്കുമായിരുന്നു അങ്ങനെ വലിയ വേദനയിലൂടെ കടന്നുപോയ നാളുകൾ എന്നോട് പറഞ്ഞു ഇതാ രോഗം വന്നിട്ട് അഞ്ചാമത്തെ വർഷമാണ് തമ്പുരാൻ എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു അഞ്ച് വർഷം പൂർത്തിയായാൽ മാത്രമേ ഡോക്ടേഴ്സ് ഈ രോഗം പൂർണ്ണമായും മാറി എന്ന് പറയുകയുള്ളൂ ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷേ അച്ഛ ഇപ്പോഴെനിക്ക് ഒരു കുഴപ്പവുമില്ല ഞാൻ പൂർണ്ണമായും ആരോഗ്യവതിയാണ് സ്നേഹമുള്ളവരെ അവർ പറഞ്ഞ ഒരു കാര്യം ഇതാണ് ആ ദിനങ്ങളിലെല്ലാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൗഖ്യത്തിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുന്ന അഭിഷേകം അത് വളരെ വലുതാണ് ഈ അപ്രസ്ഥോല പ്രവർത്തനങ്ങളുടെ തന്നെ പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ മനോഹരമായ ഒരു സംഭവം കാണുന്നുണ്ട് ഒരു അത്ഭുതം കാണുന്നുണ്ട് പത്രോസ്ലീഹ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വചനഭാഗമാണ് അക്കാലത്ത് ഹെറോദേശ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി അവൻ യോഹനാന്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി യഹൂദരെ ഇത് സന്തോഷിപ്പിച്ചുവെന്ന് കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കാൻ ഒരുമ്പിട്ടു അത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസങ്ങളായിരുന്നു അവനെ കാരാഗ്രഹത്തിൽ അടച്ചതിനു ശേഷം നാലു ഭടന്മാർ വീതമുള്ള നാലു സംഘങ്ങളെ അവൻ കാവലിന് നിയോഗിച്ചു പെസഹ കഴിയുമ്പോൾ അവനെ ജനത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാമെന്നായിരുന്നു അവൻ്റെ ഉദ്ദേശം അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു തൊട്ടടുത്ത വചനം ഇതാണ് സഭ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഈ ഹെറോദേശ് രാജാവ് പത്രോസിനെ ബന്ധനസ്ഥനാക്കി എന്നിട്ട് ഇതുകൂടി ചെയ്തു നാല് ഭടന്മാർ വീതമുള്ള നാല് സംഘങ്ങളെ കാവലിന് നിയോഗിച്ചു സ്നേഹമുള്ളവരെ മുൻപോട്ട് വായിച്ചു പോകുമ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും അവിടെ സംഭവിച്ച അത്ഭുതം എന്തായിരുന്നു എന്ന് നമ്മളറിയും പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെറോദേസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് ചങ്ങലകളാൽ ബന്ധിതനായി രണ്ടു പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു പട്ടാളക്കാർ കാരാഗ്രഹവാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു വേഗം എഴുന്നേൽക്കൂ അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു ദൂതൻ അവനോട് പറഞ്ഞു നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക അവൻ അങ്ങനെ ചെയ്തു ദൂതൻ വീണ്ടും പറഞ്ഞു മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു ഇതാണ് അവിടെ സംഭവിച്ച അത്ഭുതം ഇത്രമാത്രം ഒരു അവസ്ഥയിലായിരുന്നിട്ടും പ്രിയമുള്ളവരെ അത്ഭുതകരമായിട്ട് ദൈവം ഇടപെട്ടു അതിൻ്റെ പിന്നിലും ഒരേ ഒരു കാരണമേ ഉള്ളൂ ഈ മനുഷ്യനു വേണ്ടി സഭ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇതാ ദൈവദൂതൻ തന്നെ കടന്നു വന്ന് ദൈവദൂതൻ തന്നെ പത്രോസിനെ പുറത്തേക്ക് നയിക്കുകയാണ് അവർ അങ്ങനെ മുൻപോട്ട് നടന്നു നീങ്ങുമ്പോൾ മുൻപിലുണ്ടായിരുന്ന വാതിലുകൾ ഓരോന്നും തുറന്നു മാറി എന്നാണ് നമ്മൾ വായിക്കുക അങ്ങനെ പത്രോസ് ആദ്യം കടന്നു ചെല്ലുന്നത് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ആ കൂട്ടായ്മയിലേക്കാണ് ആ സഭാസമൂഹത്തിലേക്കാണ് ഇതുതന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കും ഒരു പക്ഷേ വലിയ ബന്ധനങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ ഉണ്ടാകാം വലിയ രോഗാവസ്ഥയിലൂടെ മുൻപോട്ട് പോകുന്നവരുണ്ടാകാം എന്തുമാകട്ടെ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് കരം പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുക ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക അവിടെ ലഭിക്കുന്ന അഭിഷേകം എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും മുകളിലാണ് കാരണം പഴയ നിയമത്തിൽ അതുപോലെയുള്ള ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തിൽ തോപിത്തിൻ്റെ പുസ്തകം തോപിത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഏഴാം അധ്യായം മുതൽ മുൻപോട്ട് വായിക്കുമ്പോൾ അവിടെ തോബിയാസിൻ്റെ വിവാഹത്തെക്കുറിച്ചാണ് പറയുക നമുക്കെല്ലാം അറിയാവുന്ന ഒരു വചനഭാഗം തന്നെയാണ് സാറായെ വിവാഹം കഴിക്കാനായിട്ട് ഒരുങ്ങുന്ന തോബിയാസ് ഈ സാറായുടെ ജീവിതത്തിന് ഒരു പ്രത്യേകതയുണ്ട് വചന ഇപ്രകാരമാണ് പറയുക ഒരു പിശാച് അവളിൽ അനുരക്തനായിരുന്നു അതുകൊണ്ട് ഈ വിവാഹം കഴിച്ച മനുഷ്യരെയെല്ലാം യുവാക്കളെയെല്ലാം ആ പിശാച് മരണത്തിലേക്ക് നയിച്ചു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തോബിയാസ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു പക്ഷേ അല്പം ഭയം ആ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ടായിരുന്നു കാരണം ഇങ്ങനെ ഒരു യുവതി വിവാഹം കഴിച്ചാൽ ഒരുപക്ഷെ തൻ്റെ ജീവനും നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു പേടി പക്ഷേ പ്രിയമുള്ളവരെ അദ്ദേഹം ജീവിതം തുടങ്ങിയത് എപ്രകാരമാണെന്ന് നമ്മൾ കാണണം എട്ടാമത്തെ അധ്യായത്തിൽ അവർ ഇപ്രകാരം ചെയ്തു എന്നാണ് പറയുക ഒരുമിച്ച് കരം പിടിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു അവന് തുണയും താങ്ങുമായി ഹവായെ ഭാര്യയായി നൽകി അവരിൽ നിന്ന് മാനവ വംശം ഉത്ഭവിച്ചു അവിടുന്ന് പറഞ്ഞു മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല അവനുവേണ്ടി അവനെപ്പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം കർത്താവേ ഞാനിവിളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രേമത്താലാണ് അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ ഇവരോടൊത്ത് വാർധക്യത്തിലെത്തുന്നതിന് അവിടെ നിന്ന് തന്നെ അനുഗ്രഹിച്ചാലും ഇതാണ് തോബിയാസിൻ്റെ പ്രാർത്ഥന പക്ഷേ അത് തനിയേയല്ല ചെയ്തത് മറിച്ച് സാറായോടൊപ്പമാണ് പ്രിയമുള്ളവരെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം ഒരുപാട് കൃപകൾ ചൊരിയും അവർക്ക് യാതൊന്നും സംഭവിച്ചില്ല ആ പിശാജ് അവരുടെ ജീവിതത്തിൽ നിന്നും ദൂരെ മാറിപ്പോയി എന്നാണ് വചനം പറയുക വളരെ മനോഹരമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ആ ദമ്പതികൾ തങ്ങളുടെ ജീവിതം തുടർന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ നമ്മളിത് കാണുന്നുണ്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമൂഹത്തിലേക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകുന്നവരുടെ ഇടയിലേക്ക് ദൈവം ഇരട്ടി ഇരട്ടി അഭിഷേകം നൽകുന്ന കാഴ്ച നമ്മൾ പ്രത്യേകിച്ച് ഈ പുതു ഞായറാഴ്ച തിരുനാളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ തോമാസ് ലിഹായിക്ക് ദൈവാനുഭവം നഷ്ടമായത് പരിശുദ്ധാത്മാവിനെ ലഭിക്കാതെ പോയത് ക്രിയമുള്ളവരെ ആ കൂട്ടായ്മയുടെ ഒപ്പം അല്ലായിരുന്നു എന്നതുകൊണ്ടാണ് പിന്നീട് അവിടേക്ക് തിരികെ വന്നപ്പോൾ ദൈവം അദ്ദേഹത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു ഇതുതന്നെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും അകന്നു മാറിപ്പോകുമ്പോൾ അനുഗ്രഹം നഷ്ടമായി തീരുന്ന ജീവിതങ്ങളായി മാറും എന്നാൽ ഒപ്പമിരുന്ന് കരം പിടിച്ച് മറ്റുള്ളവരുടെ കൂടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ലഭിക്കുന്നത് വലിയ കൃപകളാണ് അതിലേക്ക് നമുക്ക് വളരാം അവസരം കിട്ടുമ്പോഴൊക്കെ ഒരു കുടുംബമായി സുഹൃത്തുക്കളുടെ ഒപ്പം അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക അത് തീർച്ചയായും വലിയ കൃപകൾക്ക് വഴി തുറക്കും തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേ